സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതായ ഏറ്റവും വിഷലിപ്തമായ ഒരു കാളക്കൂട വിഷം. അത് നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് അച്ഛനമ്മമാര്. അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകത്തിലെ സ്ത്രീകൾക്ക് ആത്യന്തിക ശക്തി ഉണ്ടാകട്ടെ. ഇതിനകം ജനിച്ചവർക്കും ജനിക്കാനിരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തിനും അവർക്ക് ആത്യന്തിക ശക്തി ലഭിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് അച്ഛനമ്മമാരെ, അധ്യയനത്തിന് പോകുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയും, സഹോദരങ്ങളുള്ള സഹോദരങ്ങളെ മുഴുവൻ, ബന്ധുമിത്രാദികളെ, എന്തിന് ഇനി അറിയാത്ത ആൾക്കാർക്ക് പോലും ചങ്കുപൊട്ടിപ്പോകുന്ന കാളകൂട സമാനമായ പ്രക്രിയ. ഒരുപക്ഷെ സമൂഹത്തിൽ നാശത്തിനായി വിതയ്ക്കുന്ന ഒരുപാട് അസുരന്മാരുണ്ടെന്ന് നടനും BJP സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി. മലയാള സിനിമയിലെ ആദ്യ വനിതാ PRO ആയ മഞ്ജു ഗോപിനാഥിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അന്താരാഷ്ട്ര വനിതാ ദിനം കൂടിയാണെന്ന്, കൂടാതെ മഹാശിവരാത്രിയും ഇന്നാണ്. മനോഹരമായ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് താരം മഞ്ജുവിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: അഭിവൃദ്ധിയും ആരോഗ്യപൂർണമായ തലമുറകളെ സമ്മാനിക്കാനുള്ള എല്ലാ ശക്തിയും വനിതാ സമൂഹത്തിന്. വനിതാ സമൂഹത്തിലേക്ക് വന്നു ചേരുന്ന പിഞ്ചു പൈതങ്ങൾക്ക്, ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരീയ ശക്തി അനുഗ്രഹഹസ്തം പോലെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ പ്രസക്തി കൂടുകയാണ്. ഇന്ന് ശിവരാത്രിയാണ്, മഹാശിവരാത്രി. പാർവതി ദേവിയാണ് ഇന്ന് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത്. ഒരു രാത്രി മുഴുവൻ സ്വന്തം ഗൃഹത്തിലെ ഗൃഹനാഥനു വേണ്ടിയും ഉള്ള പ്രാർത്ഥനയുമായി പാർവതി ദേവി ഇരിക്കുമ്പോൾ, ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ അവരുടെ എല്ലാം കുടുംബങ്ങളിലെ ഒരു ബലത്തിനു വേണ്ടി, ശക്തിക്കു വേണ്ടി, നൈരന്തര്യത്തിനു വേണ്ടി, ആയുസ്സിനു വേണ്ടി സ്ത്രീ സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പാലാഴി മദനത്തിലൂടെ കടഞ്ഞെടുത്ത് വന്ന വിലമതിക്കാനാവാത്ത സ്വരൂപങ്ങൾ, രത്നങ്ങൾ, ദ്രവ്യങ്ങൾ, അനുഗ്രഹങ്ങൾ. കൂട്ടത്തിൽ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതായ ഏറ്റവും വിഷലിപ്തമായ ഒരു കാളകൂട വിഷം, ആ വിഷം ഭൂമിയിലേക്ക് പതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മഹാദേവൻ സ്വന്തം കരങ്ങളിലേക്ക് അത് പകർന്നെടുത്ത് സ്വന്തം നാവിലൂടെ അന്നനാളത്തിലേക്ക് ഇറ്റി വീഴിച്ചപ്പോൾ അത് തന്റെ പതിക്ക് അപകടമാണെന്ന് കരുതി നാരീശക്തി ആദ്യം ഉണർന്ന മുഹൂർത്തമാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള. കഥയെന്ന് പറയുന്നവർക്ക് അങ്ങനെയെങ്കിൽ കഥ, ഐതിഹ്യം എന്ന് പറയുന്നവർക്ക് അങ്ങനെ, അതല്ല സത്യമാണ് മിഥ്യയാകാൻ ഒരിക്കലും വിട്ടുതരില്ല എന്ന് പറയുന്നവർ, അവർ വളരെ അധികമാണ് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ. അമിതമായി അങ്ങനെ കണ്ടനാളം പാർവതീ ദേവി ഒന്ന് തടങ്ങി പിടിച്ചപ്പോൾ തന്റെ ചുണ്ടുകളിൽ കൂടി ഇറ്റ് ഭൂമിയിലേക്ക് വിഴാൻ പോയ വിഷത്തുള്ളികളെല്ലാം നാവുകൊണ്ട് കവർന്നെടുത്തത് നന്ദികേശനാണ്. ആ നന്ദികേശന് വേണ്ടിയായി പിന്നെ ലോകത്തിന്റെ പ്രാർത്ഥന. പക്ഷേ മഹാദേവൻ പറഞ്ഞത് എന്നിലുള്ള സർവ്വഗുണങ്ങളും നന്ദികേശനിലുമുണ്ട്, അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ മഹാദേവൻ ലോകജനതയാണ് നന്ദികേശനിലൂടെ കാണുന്നത്. നമുക്കിന്ന് അങ്ങനെയുള്ള ചിന്നിച്ചിതറി വീഴുന്ന ഒരുപാട് കാളകൂട വിഷത്തുള്ളികളുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് അച്ഛനമ്മമാരെ, അധ്യയനത്തിന് പോകുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയും, സഹോദരങ്ങളുള്ള സഹോദരങ്ങളെ മുഴുവൻ, ബന്ധുമിത്രാദികളെ, എന്തിന് ഇനി അറിയാത്ത ആൾക്കാർക്ക് പോലും ചങ്കുപൊട്ടിപ്പോകുന്ന കാളകൂട സമാനമായ പ്രക്രിയ. ഒരുപക്ഷെ സമൂഹത്തിൽ നാശത്തിനായി വിതയ്ക്കുന്ന ഒരുപാട് അസുരന്മാരുണ്ട്. അവരുടെ എല്ലാ നിഗ്രഹണത്തിനു വേണ്ടി നമുക്ക് ഈ നാരീശക്തിയിൽ നമ്മുടെ പ്രാർത്ഥന അർപ്പിക്കാം. അൾട്ടിമേറ്റ് പവർ ടു ദ വുമൻ വെബ് ഓഫ് ദ വേൾഡ്, WWW.